ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രസം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഈ കല്ലുപ്പും വെള്ളവും പുളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവയാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് ചതച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവയാണ് എടുത്തേക്കുന്നത്. പിന്നെ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളിയാണ്, അതേപോലെ 10 അല്ലി ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്കൊരു മീഡിയം പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടമുളകോ കാന്താരിയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ ഉണ്ടമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. വലിയൊരു തക്കാളി പഴുത്തതാണെങ്കിൽ അത് ഒരെണ്ണം മതിയാകും, അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ പുളിവെള്ളവും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വെട്ടിത്തിളപ്പിക്കണം. ഇതിവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ ഇതിൻ്റെ സത്തക്കയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.